ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള 11-ാം ക്ലാസ് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള ഇംഗ്ലീഷാണ്. അതിൽ ഇംഗ്ലീഷിൻ്റെ അവിടെ ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് അല്ലേ, ഉന്നതിയുടെ ഒരുപാട് ഗ്ലിംസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ നുറുങ്ങുകൾ എന്നൊക്കെ അർത്ഥം. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. അപ്പോൾ ഈ യൂണിറ്റിൽ ഒരുപാട് ലോകത്ത് കഴിഞ്ഞു പോയ മഹൽ വ്യക്തിത്വങ്ങളുടെ അവരുടെ അനുഭവങ്ങൾ, അവരുടെ ആത്മകഥകൾ, അവരുടെ ജീവിത പാഠങ്ങൾ, അവർക്കുണ്ടായ ഇൻസ്പിറേഷൻ, ഇതിൽ നിന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ യൂണിറ്റിൽ പറയുന്നത്. അപ്പോൾ വിജയമെന്ന് പറയുന്നത് ഒരുപാട് പരിശ്രമങ്ങളുടെയും അതുപോലെ ഹാർഡ് വർക്കിൻ്റെയും ഒക്കെ റിസൾട്ടാണ്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഹൗ മച്ച് വി വർക്ക് ഹാർഡ്, നാം എത്രമാത്രം ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നോ അത്രയും നമുക്ക് റിസൾട്ട് ഉണ്ടാകും അല്ലേ. ഞാൻ തുടക്കത്തിൽ തന്നെ വിൻസ്റ്റൺ ചർച്ചിൽ അറിയാം, ലോക പ്രശസ്തനായ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, സക്സസ് ഈസ് നോട്ട് ഫൈനൽ, വിജയമെന്ന് പറയുന്നത് അത് അവസാനമല്ല. ഫെയിലിയർ ഈസ് നോട്ട് ഫേറ്റൽ, പരാജയമെന്ന് പറയുന്നത് അത് മരണവുമല്ല. ഫെയ്റ്റൽ എന്ന് പറഞ്ഞാൽ മരണം, അപകടം എന്നൊക്കെ അർത്ഥം. ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗൺസ്. പരാജയം എന്താണ്? അതൊരു ധൈര്യമാണ്. എന്തിനുള്ള ധൈര്യം? ടു കണ്ടിന്യൂ ദാറ്റ് കൗൺസ് അല്ലേ. നമുക്കിനിയും മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത്, നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനുള്ള ഒരു ധൈര്യമാണ് അത്. അപ്പം വിജയിച്ചത് കൊണ്ടൊന്നും ആയില്ല, എന്നാൽ പരാജയപ്പെട്ടുകൊണ്ട് ജീവിതം അവസാനിച്ചിട്ടുമില്ല. നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക, നമുക്കുള്ള അന്തിമ വിജയം നമ്മെ തന്നെ തേടി വരും. അപ്പോൾ ഈ യൂണിറ്റിൽ ഒരുപാട് പ്രോസുകളുണ്ട്, അതുപോലെ ഒരുപാട് പോയംസൊക്കെ ഉണ്ട്. അപ്പോൾ നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത ഒരു അനക്ടോട്ട്, അതൊരു കഥ, ഒരു ചെറിയ കഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. സോ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ബിഗിൻ. സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ്, സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. വില്യം ഷേക്സ്പിയർ എന്ന് അറിയപ്പെടുന്ന ലോകപ്രശസ്തനായ ഇംഗ്ലീഷ് സാഹിത്യകാരൻ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷനാണ് ട്വൽഫ്ത് നൈറ്റ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. അതിൽ വന്നിട്ടുള്ളൊരു കൊട്ടേഷനാണ്. സം ആർ ബോൺ ഗ്രേറ്റ്, ചില ആളുകൾ വലിയ മഹാന്മാരായിട്ട് തന്നെ ജനിക്കുന്നു. സം അച്ചീവ് ഗ്രേറ്റ്നെസ്, ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് കഷ്ടപ്പെട്ട് ഉന്നതി നേടിയെടുക്കുന്നു. സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം, ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? അവരുടെ മേൽ ഉന്നതി അടിച്ചേൽപ്പിക്കപ്പെടുന്നു അല്ലേ. ഇങ്ങനെയൊക്കെ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈസ് ഗ്രേറ്റ്നെസ് എൻ എ ഇന്നേറ്റ് ട്രൈറ്റ്, ഈ ഉന്നതി അല്ലെങ്കിൽ വലിയ വലിയ മഹത്വം എന്നുള്ളത് അതൊരു ജന്മനാ കിട്ടുന്ന സ്വഭാവമാണോ? ഇന്നേറ്റ് ട്രൈറ്റ് അങ്ങനെയാണോ? ഈസ് ഇറ്റ് അക്വയർഡ് ബൈ ദ സക്സസ്ഫുൾ ഓർ ത്രസ്റ്റ് അപ്പോൺ ദം? അത് നല്ല വിജയിക്കാൻ കഴിയുന്ന, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ കിട്ടുന്നതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും അവർക്ക് അവരുടെ മേൽ ചാർത്തി കൊടുക്കുന്നതാണോ? അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യാം. വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്, എന്തൊക്കെയാണ് ഒരാളെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു നല്ല ആളാക്കുന്ന, വലിയ ആളാക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദി ബോക്സസ് ബിലോ. താഴെ ഒരുപാട് കള്ളികൾ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്തിട്ട് എഴുതുക. ഹാർഡ് വർക്കും അതുപോലെ ഹാർഡ് വർക്ക് എന്നാൽ പരിശ്രമം അല്ലേ, കഠിന പരിശ്രമം, അതൊന്ന് കൊടുത്തിട്ടുണ്ട്. പെർസെവറൻസസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് പിന്നാലെ കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് പെർസെവറൻസ് എന്ന് പറയുക. അതും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നാല് ബോക്സുകളുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തുക. മൂന്നാമത്തെ, വി സ്ട്രൈവ് ടു റീച്ച് ഹൈറ്റ്സ്, നമ്മൾ ഒരുപാട് ഉന്നതിയിലെത്താൻ ആഗ്രഹിക്കുന്നു അല്ലേ. അച്ചീവ് ഗ്രേറ്റ്നെസ്, നമുക്ക് ഉന്നതി ബഹുമതി കരസ്ഥമൊക്കെ നാം ആഗ്രഹിക്കുന്നു, അതിൽ പരിശ്രമിക്കുന്നു. ആൻഡ് ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്, ജീവിതത്തിൽ ഒരുപാട് വിജയം നേടണം, നാം ചെയ്യുന്ന ബിസിനസ് വിജയിക്കണം, നാം ചെയ്യുന്ന ജോലിയിൽ നാം ഉന്നതിയിലെത്തണം എന്നൊക്കെ നാം ആഗ്രഹിക്കുന്നു. ബട്ട് അറ്റ് ടൈംസ്, ചില സമയത്ത് ഇറ്റ് സീംസ് ഡിഫിക്കൾട്ട്, അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. പിന്നെ ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൺ ബിലോ, താഴെയുള്ള ചിത്രം നിങ്ങൾ നോക്കുക, അതിലെന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കുക. ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഏകദേശം അതുപോലെയുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ കഥയിൽ പറയുന്നത് അല്ലേ. കഥയുടെ തുടക്കത്തിൽ റീഡ് ആൻഡ് ഡിസ്കസ്. എബ്രഹാം ലിങ്കൻ ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ്മെൻ, അമേരിക്ക കണ്ട ഏറ്റവും വലിയ ആളുകളിൽപ്പെട്ട, ഏറ്റവും മഹാനായ വ്യക്തിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? എബ്രഹാം ലിങ്കൺ. ഹീ ഈസ് നോൺ ഫോർ ഹീസ് സെലിബ്രേറ്റഡ് സ്പീച്ച്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളരെ
ആഘോഷിക്കപ്പെട്ട വളരെ മഹത്തരമായ ഒരുപാട് പ്രസംഗങ്ങൾ കൊണ്ട് അറിയപ്പെട്ട ആളാണ് എബ്രഹാം ലിങ്കൺ. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് ആസ് എ ലിറ്റിൽ ബോയ്. ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ വളരെ ഫേമസ് ആയൊരു പ്രസംഗമാണ് നാം ഇന്നത്തെ പാഠം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാഠത്തിലേക്ക് കടക്കാം. തുടങ്ങാം. ആബേസ് ഫസ്റ്റ് സ്പീച്ച്. ആബെ മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്. എബ്രഹാം ലിങ്കൺ കുട്ടിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം നടത്തിയത്. ഗോയിങ് ബെയർ ഫുട്ട്, നഗ്നപാദനായിട്ട് അദ്ദേഹം പോയി. ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ. സസ്പെൻഡർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന സാധനം. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്രൗസർ എന്ത് ചെയ്തിരുന്നു, ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിരുന്നു. അത്രയും പാവമായിരുന്നു അർത്ഥം അല്ലേ, അടിമവർഗക്കാരുടെ നേതാവായിരുന്നല്ലോ. അപ്പം ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ, അദ്ദേഹത്തിൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ മുടിയുടെ ഷോക്ക് എന്ന ആ കൂട്ടം. സ്റ്റിക്കിംഗ് ത്രൂ എ ഹോൾ ഇൻ ദി ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്. അദ്ദേഹത്തിൻ്റെ കിരീടമായ വൈക്കോലിൻ്റെ ആ പഴയ വളരെ ചീപ്പായ വൈക്കോലിൻ്റെ ആ തൊപ്പിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യുന്നു, ആ ഹോൾ എന്ന് പറഞ്ഞാൽ ഓട്ടോൻ്റെ ഉള്ളിൽ കൂടെ അദ്ദേഹത്തിൻ്റെ മുടി ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഒരു പഴകിയ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇയാളിങ്ങനെ പോകുന്നുണ്ട്. ആര്, നമ്മുടെ എബ്രഹാം ലിങ്കൺ. ആബെ ഇൻ കമ്പനി വിത്ത് ഹിസ് റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ ഡെന്നിസ് ഹാങ്സ്. ആരുടെ കൂടെയാണ് ആബെ പോകുന്നത്, അദ്ദേഹത്തിൻ്റെ റെയിൽ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെയിലുകൾക്കൊക്കെ പിന്നെ അതിന് കമ്പികളെന്തൊക്കെ ഇട്ടിട്ട് വേലി കെട്ടും ആ ജോലി. അപ്പോൾ ആ ജോലിയിൽ തൻ്റെ കൂടെ എബ്രഹാം ലിങ്കൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരാളാണ് ഡെന്നിസ് ഹാങ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇവർ രണ്ടാളും കൂടെയാണ് പോകുന്നത്. എവിടേക്കാണ് പോകുന്നത്, അദ്ദേഹം പോയി എന്തിന്, അറ്റൻഡഡ് എ പൊളിറ്റിക്കൽ മീറ്റിംഗ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് അവിടെ നടക്കേണ്ട, ഇലക്ഷൻ പ്രമാണിച്ചിട്ട് ഒരു മീറ്റിംഗ് നടക്കേണ്ട, അങ്ങോട്ടാണ് പോകുന്നത്. വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ. അപ്പോൾ അവിടെ ആരാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്, വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ, അവിടെ പ്രസംഗിക്കുന്നുണ്ട് എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ, ഒരു സാധാ നമ്മളൊക്കെ കാണുന്ന സ്റ്റംപ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ സമയത്തൊക്കെ അവിടെ പോഡിയൊക്കെ വെച്ചിട്ട് പ്രസംഗിക്കുന്ന ആൾ, അങ്ങനത്തെ ഒരാൾ അവിടെ പ്രസംഗിക്കുന്നുണ്ട്. വൺ ഓഫ് ദോസ് ലൗഡ് വോയിസ്ഡ് ഫെലോസ്, അവിടെയുള്ളതിൽപ്പെട്ട ഏറ്റവും വലിയ ശബ്ദമുള്ള ഒരാളാണ്. ഹു ഷൗട്ടഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ഹിസ് വോയിസ്, അദ്ദേഹത്തിന് ഉറക്കമുള്ള ശബ്ദത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒച്ച വെക്കുന്നുണ്ട്. ആൻഡ് വേവ്ഡ് ഹിസ് ആംസ് വൈൽഡ്ലി, അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ആഞ്ഞിങ്ങനെ വീശുന്നുണ്ട്. എല്ലാ ആളുകളെയും കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കൈയൊക്കെ വീശിയിട്ട് ഒരാളിങ്ങനെ ഒച്ചത്ത് പ്രസംഗിക്കുന്നുണ്ട്. അവിടേക്കാണ് ഈ ഡെന്നിസ് ഹോങ്സും നമ്മുടെ എബ്രഹാം ലിങ്കണും കടന്നു ചെല്ലുന്നത്. At the conclusion of the speech, and the prasangam kaiyinjappol, which did not meet the views either of Abe or Dennis, Dennis-ne allengil Abraham Lincoln avaru kandilla, aa samayath endeydu, the latter declared, Dennis endu paranju orakka avadu paranju, that Abe could make a better speech than that. Avadu prasangicha aalayekkattu valare manoharamayittu Abraham Lincoln prasangikku vannu aaru paranju, Dennis avade orakke paranju. Whereupon he got a dry goods box and called on Abe to reply to the campaign orator. Angana avade endeydu, whereupon avade he got a dry goods box, avade endeydu oru anangiya sadhangal kittukuna oru box avade undu, adu avade undu, and called on Abe, Dennis endeydu Abraham Lincoln vilichu to reply, marubadi kodukkan to the campaign orator, aa terinjeduppu campaign prasangicha nertha aalukalkku നേരത്തെ ഉള്ള ആൾക്ക് മറുപടി കൊടുക്കാൻ അദ്ദേഹം വിളിച്ചു. ലിറ്റിൽ ആബെ ത്രൂ ഹിസ് ഓൾഡ് സ്ട്രോ ഹാറ്റ് ഓൺ ദി ഗ്രൗണ്ട്. അങ്ങനെ ചെറിയ എബ്രഹാം ലിങ്കൺ എന്ത് ചെയ്തു, ത്രൂ എറിഞ്ഞു ഹിസ് ഓൾഡ് സ്ട്രോ ഹാറ്റ്, അദ്ദേഹത്തിൻ്റെ പഴയ വൈക്കോൽ കൊണ്ടുള്ള ആ പഴയ തൊപ്പി എന്ത് ചെയ്തു, അദ്ദേഹം എറിഞ്ഞു ഓൺ ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിലേക്ക് എറിഞ്ഞു. ആൻഡ് മൗണ്ടിങ് കയറി, എവിടെ കയറി, ദ ഡ്രൈ ഗുഡ്സ് ബോക്സ്, ആ ഉണങ്ങിയ ഗുഡ്സ് ബോക്സിൽ എന്ത് ചെയ്തു, കയറിയിരുന്നു. ഡെലിവേഡ് എ സ്പീച്ച്, എന്നിട്ട് എന്ത് ചെയ്തു, ചെറിയ പ്രസംഗം അങ്ങോട്ട് കാച്ചി. വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ ഓഫ് ദി ക്രൗഡ്, ആ പ്രസംഗം എന്ത് ചെയ്തു, അവിടെ കൂടിയിരുന്ന ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആൻഡ് വോൺ ഹിം, അത് അവന് നേടിക്കൊടുത്തു കൺസിഡറബിൾ അപ്ലോസ്, വളരെ വലിയൊരു കയ്യടി തന്നെ അവനക്ക് നേടിക്കൊടുത്തു. കൺസിഡറബിൾ എന്ന് പറഞ്ഞാൽ പറയത്തക്ക അല്ലേ. ഈവൻ ദ ക്യാമ്പയിൻ ഓറേറ്റർ അഡ്മിറ്റഡ്, അങ്ങനെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രസംഗിക്കുന്ന ആൾ അദ്ദേഹം സമ്മതിച്ചെങ്കിലും, ദാറ്റ് ഇറ്റ് വാസ് എ ഫൈൻ സ്പീച്ച്, അത് വളരെ നല്ലൊരു പ്രസംഗമായിരുന്നു, അയാൾ എന്ത് ചെയ്തു, സമ്മതിച്ചു. ആൻഡ് ആൻസേഡ്, അദ്ദേഹം പറഞ്ഞു, ആൻസേഡ് എവറി പോയിൻ്റ് ഇൻ ഹിസ് ഓൺ ഒറേഷൻ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എല്ലാ ചോദ്യത്തിനും എന്ത് ചെയ്തു, മറുപടിയും ഉത്തരവും പറഞ്ഞു.
ഡെന്നിസ് ഹാങ്സ്. അങ്ങനെ ഡെന്നിസ് ഹാങ്സ് ഹൂ തോട്ട്, അദ്ദേഹം ചിന്തിച്ചു, ആബെ വാസ് ദ ഗ്രേറ്റസ്റ്റ് മാൻ, എബ്രഹാം ലിങ്കണാണ് ഏറ്റവും വലിയ മനുഷ്യൻ, ഹൂ എവർ ലിഫ്റ്റ്. ഇവിടെ ജീവിച്ച ഒരുപാട് ആളുകൾ ഏറ്റവും വലിയ മനുഷ്യനാരാണ്? എബ്രഹാം ലിങ്കണാണെന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു ഡെന്നിസ് ഹാങ്. അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ ചിന്തിക്കുന്ന ഡെന്നിസ് ഹാങ് വാസ് ഡിലൈറ്റഡ്. ഈ പ്രസംഗം കേട്ടിട്ട് ആൾ വളരെയധികം സന്തുഷ്ടവാനായിരുന്നു. ആൻഡ് ഹി ഓഫൺ സ്പോക്ക് ഓഫ് ഹൗ യങ് ആബെ ഗോട്ട് ദി ബെറ്റർ ഓഫ് ദി ട്രെയിൻഡ് ക്യാമ്പയിൻ സ്പീക്കർ. ആൻഡ് ഹി ഓഫൺ സ്പോക്ക്, അദ്ദേഹം പലപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു എന്തിനെക്കുറിച്ച്? ഓഫ് ഹൗ യങ് ആബെ, എങ്ങനെയാണ് ആ ചെറിയ ആ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന എബ്രഹാം ലിങ്കൺ ഗോട്ട് ദി ബെറ്റർ ഓഫ് ദി ട്രെയിൻഡ് ക്യാമ്പയിൻ സ്പീക്കർ, എങ്ങനെയാണ് ഇങ്ങനെ പ്രസംഗിച്ച് ഒരു നല്ല പ്രാസംഗികനായി മാറിയത് എങ്ങനെയെന്ന് അദ്ദേഹം ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറിയൊരു കഥയാണ്. ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഡെന്നിസ് എന്ന് പറയുന്ന ആൾ ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മോട്ടിവേഷനാണ് അല്ലേ, ഒരു ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ രണ്ട് മൂന്നാല് ചോദ്യങ്ങൾ അവിടെ ഉണ്ട്, അതും കൂടി വായിച്ച് നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമാക്കും. തിങ്ക് ആൻഡ് റെസ്പോണ്ട്. വാട്ട് മെയ്ഡ് ലിറ്റിൽ ആബെ സ്റ്റാൻഡ് ഓൺ ദി ഡ്രൈ ഗുഡ്സ് ബോക്സ് ആൻഡ് ഡെലിവർ ദ സ്പീച്ച്. എന്തുകൊണ്ടാണ് എബ്രഹാം ലിങ്കൺ എന്ത് ചെയ്തു ആ ബോക്സിൽ കയറിയിരുന്നിട്ട് പ്രസംഗിച്ചത്? അവിടെ കയറിയിരുന്ന് നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കാനുള്ള കാരണം എന്താണ്? അതിൻ്റെ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഡു യു തിങ്ക് ഗുഡ് ഡ്രസ്, അപ്പിയറൻസ്, പൊസിഷൻ ഇൻ സൊസൈറ്റി ആർ നീഡഡ് ടു പ്രസൻറ്റ് യുവർ സെൽഫ് ബിഫോർ ദി പബ്ലിക് ഫോർ സ്പീച്ച്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നല്ല ഡ്രസ്സ്, നല്ല രൂപം, നല്ല ഒരു പദവി, സൊസൈറ്റിയിൽ നല്ലൊരു സ്റ്റാറ്റസ്, ഇതൊക്കെ വേണോ ആളുകൾക്ക് മുമ്പിൽ പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ എഴുന്നേറ്റ് എന്തെങ്കിലും പറയാൻ ഇതൊക്കെ വേണോ? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെന്നിസ് ഇൻ ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യങ് ആബെ? ആ ചെറിയ എബ്രഹാം ലിങ്കണിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ ഡെന്നിസ് എന്ത് പങ്കാണ് വഹിച്ചത്? നല്ലൊരു ചോദ്യമാണ് അല്ലേ. ഡു യു തിങ്ക് ദാറ്റ് എവ്രിബഡി ഹാസ് സം പൊട്ടൻഷ്യൽ ഇൻ ദം? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സം പീപ്പിൾ ടേക്ക് ദ ഇനിഷ്യേറ്റീവ്, ചില ആളുകൾ എന്ത് ചെയ്യും, എന്തെങ്കിലും കാര്യത്തിന് മുന്നിട്ടിറങ്ങും. വൈൽ അതേഴ്സ് ഡു നോട്ട് ഡെയർ ടു ഷോ കേസ് ദെയർ ടാലൻറ്റ്, ചില ആളുകൾ എന്ത് ചെയ്യില്ല, അവരുടെ കഴിവുകൾ കാണിക്കാൻ ധൈര്യപ്പെടില്ല. വാട്ട് ഡു യു തിങ്ക് ആർ ദ റീസൺസ് ഫോർ ദിസ്? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ധൈര്യപ്പെടാതിരിക്കാനുള്ള കാരണം? റൈറ്റ് ഡൗൺ യുവർ വ്യൂസ്, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ഒന്ന് രണ്ട് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി, ഒരുപക്ഷെ എന്തായിരിക്കും, അവസരങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറൊന്നുണ്ട്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അവസരങ്ങളുണ്ടായിട്ടും ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ മുന്നിട്ട് ഇറങ്ങാത്തത്. അപ്പോൾ ഇത് ചെറിയൊരു പാഠമാണ്. ഓക്കെ, അപ്പോൾ ഈ പാഠം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അതിൽ പദങ്ങളൊക്കെ വളരെ കുറവാണ്, കുറച്ച് പദങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, ഈ ചെറിയ പാഠം നിങ്ങൾ വായിക്കുക, അത് മനസ്സിലാക്കുക. ഇതിലെ പദങ്ങൾ സസ്പെൻഡർ, അതുപോലെ കൺസിഡറബിൾ, സ്റ്റംബറേറ്റർ അല്ലേ, വളരെ ചെറിയ ചെറിയ പദങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക, വീഡിയോ വീണ്ടും വാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പാഠം മനസ്സിലാക്കുക. ട്രൈ ടു റീഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ് ഓക്കെ, ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ മലയാളത്തിൽ കണ്ടെത്താനായി ശ്രമിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ കമൻസുകളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥയുമായി വീണ്ടും കാണാം.